Hi, good morning students. Last day we discussed human relation movement by Elton Mayo and Mary Parker Follett is also a contributor to this school of thought, that is human relation movement. Who was Mary Parker Follett? Mary Parker Follett was an American social worker, management consultant, philosopher and pioneer in the field of organizational theory and organizational behavior. And along with Lillian Gilbert, she was one of two great women management experts in the early days of classical management theory, and she has been called the mother of modern management. അമേരിക്കയിൽ ജനിച്ചിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറാണ്, അതുപോലെ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റും ഫിലോസഫറും ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയറിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വനിതയാണ് മേരി പാർക്കർ ഫോള്ളറ്റ്. ഷി വാസ് ബോൺ ഇൻ 1868. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ആയിട്ട് ഇപ്പോഴും ലോകം അംഗീകരിച്ചിട്ടുള്ള ടു ഗ്രേറ്റ് വുമൺ മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് അതിൽ ഒരാളാണ് ലില്ലിയൻ ഗിൽബർത്ത്. അവരുടെ കൂടെ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ്, അതായത് നമുക്കറിയാം ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് 1900s സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്തൊക്കെ ഇവർ ഒരുപാട് മാനേജ്മെൻറ്റ് തിയറീസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ന്യൂ ക്ലാസിക്കൽ തിയറീസ്, ഇവർ മേരി പാർക്കർ ഫോള്ളറ്റിൻ്റെ പബ്ലിക്കേഷൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ന്യൂ ക്ലാസിക്കൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ അവിടെയാണ് നമ്മൾ ഇവരുടെ തിയറീസ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ക്ലാസിക്കൽ തിയറിസ്റ്റൊക്കെ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏരിയ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ, ഹ്യൂമൺ എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം പ്രൊഡക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ആയിരുന്നു ക്ലാസിക്കൽ തിയറിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൽട്ടൺ മയോയെ പോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസിനും ഹ്യൂമൻ ബിഹേവിയറിനും ഹ്യൂമൻ ഇൻട്രാക്ഷനും ഇതിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് തിങ്കറാണ് നമ്മുടെ മേരി പാർക്കർ ഫോള്ളറ്റ്. ആൻഡ് ഷീ ഹാസ് ബീൻ കോൾഡ് ദി മദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ മേരി പാർക്കർ ഫോള്ളറ്റിനെ മദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. മദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് എന്നും പറയാറുണ്ട് കേട്ടോ. മദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന് മാത്രമല്ല, മേരി പാർക്കർ ഫോള്ളറ്റ് ഷി വാസ് ഓൾസോ നോൺ ആസ് മദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഓൾറെഡി പറഞ്ഞതാണ്, ബോൺ ഓൺ 1868 ഇൻ ബോസ്റ്റൺ, അമേരിക്കയിലെ ബോസ്റ്റണിലാണ് അവർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷി എഡ്യൂക്കേറ്റഡ് ഇൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആൻഡ് ഷി സ്റ്റഡീഡ് പൊളിറ്റിക്കൽ ഇക്കണോമി, പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി ആൻഡ് ലോ. ഷി വാസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തിങ്കർ. And she made important contribution in the fields of functional authority, coordination, leadership, controlling and handling conflict. ഇത്രയാണ് മേരി പാർക്കർ ഫോള്ളറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബയോ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ഒരു ചരിത്രം. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? ഫങ്ഷണൽ അതോറിറ്റി, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, കൺട്രോളിങ് ആൻഡ് ഹാൻഡ്ലിങ് കോൺഫ്ലിക്ട്. ഈ മേഖലകളിലാണ് മേരി പാർക്കർ ഫോള്ളറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീ എക്സ്പ്രസ്ഡ് ഹെർ വ്യൂസ് ഇൻ ഹെർ ഫേമസ് ബുക്ക് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. 1924 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ എല്ലാ മാനേജ്മെൻറ്റ് തിങ്കേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വ്യൂസും ഐഡിയാസും ഒക്കെ ബുക്ക് വഴിയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മേരി പാർക്കർ ഫോള്ളറ്റിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് ക്രിയേറ്റീവ് എക്സ്പീരിയൻസ്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1924. And so, according to Follett, the basic problem of any organization, business or otherwise, was the harmonization and the coordination of group efforts to achieve the most efficient efforts towards completing a task. ഏതൊരു ഓർഗനൈസേഷൻ്റെയും, അത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും മറ്റുള്ള ഓർഗനൈസേഷൻ ആണെങ്കിലും, അവരുടെ എല്ലാം ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്രൂപ്പ് എഫേർട്ടിനെ, അവിടെയുള്ള ആളുകളുടെ ഗ്രൂപ്പ് എഫേർട്ടിനെ കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ അത് കൃത്യമായിട്ട് ഹാർമോണൈസ് ചെയ്യാനും വേണ്ടുന്ന എഫേർട്ട് അത് കൃത്യമായിട്ട് അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ആണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോർഡിനേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ് എന്നുള്ളത്. അതാണ് മേരി പാർക്കർ ഫോള്ളറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഷീ അഡ്വക്കേറ്റഡ്, അപ്പോൾ ഇതിനൊരു റെമഡിയും വേണമല്ലോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. ഷീ അഡ്വക്കേറ്റഡ് ഡൊമിനേഷൻ,
കോംപ്രമൈസ് ആൻഡ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്ട്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ ഇൻ ഹാൻഡ്. അപ്പോൾ ഇതിനുള്ള പ്രോബ്ലം സൊല്യൂഷൻ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഡോമിനേഷനാണ്. അതായത് ഒരാൾ എന്തായാലും ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി എ ലീഡർഷിപ്പ്, ഒരു ലീഡർ വേണം. കാര്യങ്ങളെല്ലാം ഒന്ന് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഒരാൾ വേണം. ദർ ഇസ് ഡൊമിനേഷൻ. ദെൻ ദർ ഷുഡ് ബി കോംപ്രമൈസ് ആൻഡ് ഇൻ്റഗ്രേഷൻ മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിംഗ് കോൺഫ്ലിക്റ്റ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കാണ്ട് അവിടെ കോംപ്രമൈസും ഇൻ്റഗ്രേഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ച് ഇതെല്ലാം വ്യക്തമായിട്ട് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ മേരി പാർക്കർ ഫോളറ്റ് ഡൊമിനേഷൻ അഡ്വക്കേറ്റ് ചെയ്തെങ്കിൽ കൂടി ഒരിക്കലും ഡൊമിനേറ്റിംഗ് ലീഡർഷിപ്പ്, ഡൊമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ എന്ത് ചെയ്യുക, ഒരു സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു അതോറിറ്റേറ്റീവായിട്ട് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിൽ അതിനെ അവർ ഒരിക്കലും പിന്താങ്ങിയിരുന്നില്ല. ആൻഡ് ഫോളറ്റ് ബിലീവ് ദാറ്റ് ലീഡേഴ്സ് ആർ നോട്ട് ഓൺലി ബോൺ ബട്ട് ഓൾസോ ഡെവലപ്ഡ് ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഒരു ലീഡറും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സ്വയമേ അല്ലെങ്കിൽ ജന്മന അവർ അങ്ങനെ ഒരു ഇൻബോൺ ആയിട്ട് അത്ര എബിലിറ്റിയും കൊണ്ട് ഉണ്ടായി വരുന്നവരല്ല, പകരം കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും ഹ്യൂമൻ ബിഹേവിയറിലൂടെയൊക്കെയാണ് ലീഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് മേരി പാർക്കർ ഫോളറ്റിൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പം ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഗ്രൂപ്പ് എഫേർട്സിനെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിന് ഡൊമിനേഷൻ ആവാം, പക്ഷേ ഡൊമിനേറ്റിംഗ് ലീഡർഷിപ്പ്, എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ഇറ്റ്സ് നോട്ട് ഫെയർ. അതുപോലെ തന്നെ കോംപ്രമൈസും ഇൻ്റഗ്രേഷനും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അത് ഹാൻഡിൽ ചെയ്യാൻ അവിടെ ലീഡർക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഒരു ലീഡർ എങ്ങനെയായിരിക്കണമെന്ന് വീണ്ടും അവർ പറയുന്നുണ്ട്. ഷി ഒപ്പൈൻ ദാറ്റ് ദ ലീഡർ ഷുഡ് ബി ഏബിൾ ടു സെക്യൂർ ഇൻ്റർ പെനട്രേഷൻ വിത്തിൻ ദി ഗ്രൂപ്പ്. അതായത് ഇൻ്റർ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പെനട്രേറ്റ് ചെയ്യാൻ, മീൻസ് മോട്ടിവേറ്റ് ചെയ്യാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ലീഡർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ലീഡർ ഷുഡ് ടേക്ക് ഓർഡേഴ്സ് ഫ്രം ദി സിറ്റുവേഷൻ. അപ്പോൾ എപ്പോഴും ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുമ്പം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റൂൾസും ഓർഡർ ഇതും ഇതാണ് എന്ന് വെച്ചിട്ട് അത് അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കുകയല്ല വേണ്ടത്, പകരം സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കണം ഓർഡേഴ്സ് എടുക്കേണ്ടതെന്നർത്ഥം. ആൻഡ് ദ ലീഡർ ഷുഡ് ഹാവ് അതോറിറ്റി, ബട്ട് ഹി ഷുഡ് റിയലൈസ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഹിസ് പേഴ്സണൽ അതോറിറ്റി. അപ്പോൾ ഡൊമിനേഷൻ എന്നുള്ള ഒരു വാക്ക് അവിടെ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ലീഡർ ഷുഡ് ഹാവ് അതോറിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ വേറൊരു കാര്യം ലീഡർ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ലീഡർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതോറിറ്റി എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് ഹിസ് പേഴ്സണൽ അതോറിറ്റി, അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അതോറിറ്റി അല്ല. പകരം ഇറ്റ് ഇസ് ദ അതോറിറ്റി ടു കൺട്രോൾ ദി എൻ്റയർ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അത് ലീഡറുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് സോ അക്കോർഡിംഗ് ടു മേരി പാർക്കർ ഫോളറ്റ്, പവർ ലീഡർഷിപ്പ് ആൻഡ് അതർ ആർ ഡൈനാമിക് കൺസെപ്റ്റ്. പവർ ലീഡർഷിപ്പും എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് കൺസെപ്റ്റാണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. ആൻഡ് ഹെർ ഐഡിയാസ് ഓൺ നെഗോഷിയേഷൻ പവർ ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ വെർ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫീൽഡ് ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റഡീസ്. അപ്പോൾ നെഗോഷിയേഷൻ, അതുപോലെ തന്നെ പവർ ആൻഡ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെ ഇപ്പോഴും എന്താ പറയുക, ഓർഗനൈസേഷണൽ സ്റ്റഡീസിൽ വളരെ റെലവൻസ് ഉള്ള അവരുടെ ചില ഐഡിയാസാണ്. ഇനി ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ദി കളക്റ്റഡ് പേപ്പേഴ്സ് ഓഫ് മേരി പാർക്കർ ഫോളറ്റ്. ദാറ്റ് ഈസ് കളക്റ്റഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് സ്പീച്ചസ് ആൻഡ് ഷോർട്ട് ആർട്ടിക്കിൾസ്. അവർ എഴുതിയിട്ടുണ്ടായിരുന്ന ഷോർട്ട് ആർട്ടിക്കിൾസിൻ്റെയും അവരുടെ സ്പീച്ചസിൻ്റെയും ഒരു കളക്ഷനാണ് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. അത് 1942 ഇറ്റ് വാസ് എഡിറ്റഡ് ബൈ മെറ്റ്കാഫ് ആൻഡ് ഉർവിക്. ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകളാണ് മെറ്റ്കാഫും ഉർവിക്കും. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. അതും അവരുടെ ബുക്ക് നമ്മൾ പറഞ്ഞു, ക്രിയേറ്റീവ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷനാണ് ഡൈനാമിക് അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ അവരുടെ മരണശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ്. അപ്പം അവരുടെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവർ അവരുടെ ഐഡിയാസും അവരുടെ തിയറീസിലൊക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം,
that is the participation of workers in the decision making. Decision making le workers ne involve ikka. അപ്പോൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഒരു പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻ്റ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് തിങ്ക് കൺസെപ്റ്റാണ്. അപ്പോൾ അന്ന് തന്നെ മേരി ബർക്കർ ഫോള്ളറ്റ് അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ ഷീ ഫേവേർഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ പ്രൊഫഷണലൈസ് ചെയ്യണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു ഷീ ഫേവേർഡ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എഫിഷ്യൻ്റ് യൂസ് ഓഫ് പീപ്പിൾ. ഏറ്റവും ഇഫക്റ്റീവായിട്ട് ആളുകളെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീ യൂസ്ഡ് ദ ടൂൾ ഓഫ് സൈക്കോളജി ടു ആൻസർ വേരിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവരൊരു ഫിലോസഫിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അവർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറയുമ്പം ഹ്യൂമൺ ബിഹേവിയറുമായിട്ട് വളരെ അടുത്ത് വരുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സൈക്കോളജി യൂസ് ചെയ്തിട്ടാണ് അവർ പല ക്വസ്റ്റ്യൻസിനും അവരുടെ മനസ്സിൽ വരുന്ന പല ക്വസ്റ്റ്യൻസിനും അവർ ആൻസേഴ്സ് കണ്ടെത്തിയിരുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദ ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. മേരി പർക്കർ ഫോള്ളറ്റിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് കോർഡിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള നാല് പ്രിൻസിപ്പിൾസ്. ദാറ്റ് ഇസ് ഫോള്ളറ്റ് ബിൽറ്റ് ഓൺ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ടു ലേ ദി ഫൗണ്ടേഷൻ ഫോർ മച്ച് ഓഫ് ദി മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് ഐഡിയാസ് ഇൻ യൂസ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്നും റെലവൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് ഈ നാല് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. ഫസ്റ്റ്ലി, പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു അച്ചീവ് കോർഡിനേഷൻ. അപ്പം വർക്ക് ഗ്രൂപ്പ് എഫേർട്ടിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ഓർ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഒരു സൂപ്പർവൈസർ സബോർഡിനേറ്റ്സുമായിട്ട് ഡയറക്റ്റ്ലി കോർഡിനേറ്റ് ചെയ്ത് മീൻസ് ഡയറക്റ്റ്ലി അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേഷൻ വളരെ എളുപ്പത്തിൽ ആയി തീരും, അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് നടത്താനായിട്ട് സാധ്യമാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്റ്റിനകത്ത് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ടാണ്. ദാറ്റ് മീൻസ് കോർഡിനേഷൻ ഷുഡ് ബി സോട്ട് അറ്റ് ദി ഏർലി സ്റ്റേജസ്. അപ്പോൾ ഒരു എന്ത് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ കോർഡിനേഷൻ തുടങ്ങണം. അല്ലാതെ വർക്ക് പകുതിയിലായി കഴിഞ്ഞതിന് ശേഷമൊന്നും നമ്മൾ കോർഡിനേഷൻ കൊണ്ട് വർക്കേഴ്സിൻ്റെ അടുത്ത് ചെന്നാൽ അത് ഇഫക്റ്റീവ് ആവില്ല. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഏർലി സ്റ്റാർട്ട്. പിന്നീട് വരുന്ന പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പാണ്. കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഇഫ് ദർ ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. അപ്പോൾ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ അഞ്ച് വർക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി സി ഡി ഇ, എ ബിയുമായിട്ടും ബി സിയുമായിട്ടും സി ഡിയുമായിട്ടും ഡി എ ഇയുമായിട്ടും ഇ എയുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് അഥവാ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അത്തരത്തിലുള്ള റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉള്ള ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അങ്ങനെ ഇൻഫോർമൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഫോർമേഷനപ്പ് മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കണ്ടിന്യൂസ് പ്രോസസ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് കോർഡിനേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കാലത്തോളം അല്ലെങ്കിൽ ഒരു മാനേജർ എപ്പോഴും ചെയ്യേണ്ടുന്ന മറ്റുള്ള മാനേജീരിയൽ ഫങ്ഷൻസ് പോലെ തന്നെ എല്ലാ കാലത്തും കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ടുന്ന ഒരു ഫങ്ഷനാണ് കോർഡിനേഷനാണ്. അതാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ ദീസ് ആർ ദി ഫോർ പ്രിൻസിപ്പിൾസ് ഓഫ് കോർഡിനേഷൻ. ഓക്കെ.